ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏവരും കാത്തിരുന്നത് പോലെ എൻ ഡി എക്ക് വൻ ഹൈപ്പ് ആ തരത്തിലാണ് ആദ്യ സൂചനകൾ വരുന്നത് തത്ത്വ ന്യൂസ് എഡിറ്റോറിയൽ ഹെഡ് രാജേഷ് പിള്ള രാജേഷ് പിള്ള ഇപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ആ തരത്തിൽ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആദ്യ മണിക്കൂറുകൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യ മണിക്കൂറുകളിൽ ഇത്രയും വലിയ ഹൈപ്പിലേക്ക് എൻ ഡി എ പോകുമ്പോൾ ഈ ഫലസൂചനകൾ നൽകുന്ന ഒരു വിലയിരുത്തല്ലേ ഏത് തരത്തിലാണ് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് തുടക്കത്തിൽ മോദി സർക്കാർ തിരിച്ചു വരുമെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്ക് ഈ മഹാഗഡ്ബന്ധനും യു പി എയും തമ്മിലുള്ള ബന്ധവും അവരങ്ങനെ ഒരു വലിയ ശക്തിയായി ഉയർന്നു വരുമെന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ അവർക്ക് ഭാരതത്തിൽ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും സത്യമല്ല ജനങ്ങൾ എന്ത് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച കൃത്യമായ സൂചന ഇവിടെ നൽകിയത് എക്സിറ്റ് പോളുകളാണ് എക്സിറ്റ് പോളുകളെ നമ്മളെല്ലാവരും തള്ളിക്കളയാൻ കുറേ പേര് ശ്രമിച്ചു ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് യു പി എ നേതാക്കന്മാരൊക്കെ പറഞ്ഞു പക്ഷേ ഇതൊന്നുമല്ല ശരിക്കും മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് ഗ്രാമങ്ങളിൽ അടിസ്ഥാനപരമായി ഉണ്ടായ മാറ്റം അത് ജനങ്ങളിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തി എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ് ഈ കുതിപ്പ് എനിക്ക് തോന്നുന്നത് ഈ കുതിപ്പിനെ സംബന്ധിച്ച് സംശയമില്ലാത്ത രണ്ട് വ്യക്തികൾ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിരുന്നു അവർക്ക് ഒരു ഘട്ടത്തിലും ഇതിനെ സംബന്ധിച്ച് ആത്മവിശ്വാസക്കുറവ് ഉണ്ടായിരുന്നില്ല മറ്റുള്ളതെല്ലാം വെറുതെ ഒരു പ്രതീതി സൃഷ്ടിക്കുക മാത്രമായിരുന്നു എന്നുള്ളതാണ് വളരെ കൃത്യമായ ഈ ആദ്യ മണിക്കൂറുകളുടെ ഫലസൂചന ഇത് ഫലമായിട്ടില്ല സൂചനകളാണ് ലീഡാണ് പക്ഷേ ഇതേതാണ്ട് ഫലം തന്നെയാണ് നമുക്ക് എടുക്കാം കാരണം എക്സിറ്റ് പോളുകൾ നേരത്തെ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ പറയുമ്പോൾ പ്രതിപക്ഷം വലിയ തോതിലുള്ള ആക്രമണമാണ് കഴിഞ്ഞ അഞ്ചു വർഷം മുന്നോട്ട് കൊണ്ടുവച്ചത് വലിയ തോതിലുള്ള വിമർശനങ്ങളും അവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾ വിമർശനത്തെ തള്ളിക്കളയുന്നു ആ രീതിയിൽ തന്നെ ഇത് വിലയിരുത്തുമോ ഏത് തരത്തിലാണ് ഈ സൂചനകൾ അതിന് എന്ത് വൈ എന്ന ചോദ്യം ചോദിച്ചാൽ വൈ പ്രതിഭ ചോദിച്ച ചോദ്യത്തിന് വളരെ ഒരു കാര്യമായ ഒരു പ്രസക്തിയുണ്ട് കാരണം ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഇത്രയും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും നേരിട്ട ഒരു പ്രധാനമന്ത്രി ഉണ്ടാവില്ല സ്വാതന്ത്ര്യാനന്തരവും സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മൾ നമ്മളെ ഭരിച്ചവരെയൊക്കെ ആലോചിച്ചാൽ പോലും വ്യക്തിപരമായി ഇത്രയും ആക്രമണം നേരിട്ട ഒരു പ്രധാനമന്ത്രി ഒരിക്കലും ഉണ്ടാവില്ല അതെല്ലാവരിൽ നിന്നും നേരിട്ടിരുന്നു വ്യക്തിപരമായും രാഷ്ട്രീയമായും എല്ലാ തരത്തിലും ഇദ്ദേഹം ഭാരതം ഭരിക്കാൻ യോഗ്യനല്ല എന്ന് തെളിയിക്കുകയായിരുന്നു ഈ ആക്രമണങ്ങളുടെ എല്ലാം ലക്ഷ്യം അത് പൂർണ്ണമായിട്ടും ഇന്ത്യയിലെ ജനത തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിജയമുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഒന്ന് കഴിഞ്ഞ അഞ്ച് വർഷം മോദി ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമപ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ആദ്യമായി ഗ്യാസ് വന്നു എൻ്റെ വീട്ടിൽ ആദ്യമായി ഇലക്ട്രിസിറ്റി വന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് ആദ്യമായി റോഡ് വന്നു ഇതൊക്കെ പറയുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ മാനസിക നിലയിൽ അയാളുടെ ചിന്തയിൽ ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റമാണ് ഈ മാറ്റം കാണാൻ പ്രതിപക്ഷത്തിന് ഒരിക്കലും സാധിച്ചിട്ടില്ല അപ്പോൾ അടിസ്ഥാനപരമായി നടത്തിയ പ്രവർത്തനങ്ങളാണ് ഒരു കാരണം ഒരു പ്രധാന കാരണം രണ്ടാമത്തെ പ്രധാന കാരണം മോദിയുടെയും അമിത്ഷായുടെയും ഹാർഡ് വർക്ക് തന്നെയാണ് കസേരയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അല്ല രാഷ്ട്രീയം മോദിയും അമിത്ഷായും എത്ര റാലികൾ നടത്തി ബി ജെ പിയെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കാൻ ബി ജെ പിയുടെ അധ്യക്ഷൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട് അവർ ബി ജെ പിക്ക് ജയിക്കുവാൻ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മാത്രമല്ല റാലി നടത്തിയത് നിങ്ങൾ മോദിയുടെയും അമിത്ഷായുടെയും റാലികൾ എടുത്തു നോക്കുക ആന്ധ്രാപ്രദേശ് പോലെ തമിഴ്നാട് പോലെ ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിലും റാലികളും പ്രവർത്തനങ്ങളും വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ ബി ജെ പി ശ്രമിച്ചു അങ്ങനെ ഹാർഡ് വർക്ക് വളരെ ഭംഗിയായിട്ട് ഈ ഇലക്ഷൻ കാലത്ത് അവർ ചെയ്തു മറ്റുള്ളവർ പ്രസ്താവനകളിലേക്കും പ്രസ്താവന യുദ്ധത്തിലേക്കും ഇത്തരം അധിക്ഷേപങ്ങളിലേക്കും ഒക്കെ മാറിയപ്പോൾ ശരിക്കും ഹാർഡ് വർക്ക് നടത്തിയത് ബി ജെ പിയാണ് അതിന്റെ ഫലം ബി ജെ പിക്ക് കിട്ടുന്നുണ്ട് ഇനി മൂന്നാമത്തെയും അവസാനത്തെയും കാരണം ക്രെഡിബിലിറ്റി ഇഷ്യൂ ആണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് ആ ക്രെഡിബിലിറ്റി തകർക്കാൻ ഇത്തരം അധിക്ഷേപ വചനങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല അഴിമതിയില്ലാത്ത രാജ്യത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളതെന്ന് നിഷ്പക്ഷരായ എല്ലാവരെയും കൊണ്ടും പറയിപ്പിക്കാൻ വർഷം സാധിച്ചിട്ടുണ്ട് ഈ ക്രെഡിബിലിറ്റി അങ്ങേയറ്റ നശിച്ച ഒരു കാലഘട്ടത്തിലാണ് കോൺഗ്രസിന് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് ഭരണം നഷ്ടപ്പെട്ടത് ഈ അഞ്ചു വർഷം പ്രതിപക്ഷം എന്നുള്ള നിലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ക്രെഡിബിലിറ്റി കാര്യമായി ബിൽഡപ്പ് ചെയ്യാൻ കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല അപ്പൊ ഈ കാരണങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഈ ഒരു വലിയ കുതിപ്പിന് കാരണമെന്നാണ് ഞാൻ കരുതുന്നത് ആദ്യ മണിക്കൂറുകളിലെ ഈ കുതിപ്പ് ഒരു വലിയ ഒരു 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 നെറ്റ് റിസൾട്ട് ടുഡേസ് ആണെങ്കിൽ ഒക്കെ വളരെ ആക്കുന്നത് അവർ ഡി എക്ക് ഇപ്പോഴത്തെ നിലയനുസരിച്ച് മുന്നൂറ്റി പതിനൊന്ന് സീറ്റിൽ ഇപ്പൊ തന്നെ ലീഡ് കാണുന്നുണ്ട് ഈ ഒരു ട്രെൻഡാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു മുന്നൂറ്റി അമ്പതിനും മുന്നൂറ്റി അറുപതിനും സീറ്റ് അതിനിടയിൽ ബി ജെ പി ലഡ് എൻ ഡി എ നേടുവെന്ന് തന്നെയാണ് തോന്നുന്നത് ഇനിയിപ്പോൾ അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് അറിയാം എങ്കിലും നമ്മളുടെ ഇപ്പോഴത്തെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് തോന്നുന്നത് മുന്നൂറ്റി അമ്പത് കടക്കുമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ആവശ്യം ആ തരത്തിൽ തന്നെയാണ് അത് കാത്തിരിക്കാം ഏത് തരത്തിൽ തത്വ ന്യൂസിൻ്റെ ഈ അപ്ഡേഷൻസ് ഓരോ മണിക്കൂറിൽ